സി ജോർജ് ബിജെപി ലത്തിയതോടെ എൻഡിയിൽ പോര് മുറുകാനാണ് സാധ്യത. പത്തനംതിട്ട ബിജെപി സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരെ പരസ്യമായി പ്രതികരിച്ച പി സി ജോർജ് കോട്ടയത്തെ എൻഡിഎ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുമായും ഉടക്കിലാണ്. തുഷാർ സ്മോൾ ബോയാണെന്ന് പറഞ്ഞതുകൊണ്ടാകാം പി സി ജോർജിനെ കോട്ടയത്തെ എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ യോഗത്തിലേക്കും ക്ഷണിച്ചില്ല, വിളിച്ചില്ല, അതുകൊണ്ട് പങ്കെടുക്കില്ല എന്നാണ് പി സി ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ബിജെപിയും മുന്നണി നേതൃത്വവുമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിയുമായി അടുപ്പമുള്ളവരുടെ പ്രതികരണം. രമ്യതയ്ക്ക് വേണ്ടി ബിജെപി സംസ്ഥാന നേതൃത്വം ഇടപെട്ട് നടത്തിയ ശ്രമങ്ങൾ വിജയം കണ്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. സംസ്ഥാന ബിജെപി നേതൃത്വം ഇടപെട്ടാണ് പി സി ജോർജിനെ പാർട്ടിയിലേക്ക് എത്തിച്ചത്. ജനപക്ഷം എൻഡിഎയുടെ ഭാഗമാകാം എന്നായിരുന്നു അത്രേ പി സി ജോർജിന്റെ ആദ്യ നിലപാട്. എന്നാൽ പാർട്ടിയിൽ ലയിക്കാനാണ് ബിജെപി നേതൃത്വം ആവശ്യപ്പെട്ടത്. തുടർന്നാണ് പി സി ജോർജ് ജനപക്ഷം പിരിച്ചുവിട്ടതും ബിജെപിയിൽ അംഗത്വമെടുത്തതും. തമിഴ്നാട്ടിൽ നടൻ ശരത്കുമാറും സമാനമായ രീതിയിൽ ബിജെപിയിലേക്ക് എത്തിയിരുന്നു. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥിയാക്കാമെന്ന ധാരണയുടെ പുറത്താണ് പി സി ജോർജ് പാർട്ടിയിൽ ചേർന്നത് എന്ന് വാർത്തകളുണ്ടായിരുന്നു. മകൻ ഷോൺ ജോർജ് സ്ഥാനാർത്ഥിയാകുമെന്നും വാർത്തകൾ വന്നിരുന്നു. രണ്ടും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് എത്തിയ അനിൽ ആന്റണിയെ മത്സരിപ്പിക്കാൻ ബിജെപി തീരുമാനിക്കുകയും ചെയ്തു. ഇതിലുള്ള നീരസം പി സി ജോർജ് പരസ്യമായും പ്രകടിപ്പിച്ചിരുന്നു. അനിൽ ആന്റണിയെ ആർക്കും അറിയില്ലെന്നായിരുന്നു പി സി ജോർജിന്റെ പ്രതികരണം. സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതി ക്രൈസ്തവ നേതാക്കളുമായി പി സി ജോർജ് ആദ്യവട്ട ചർച്ചകൾ നടത്തിയ ശേഷമായിരുന്നു അനിൽ ആന്റണിയുടെ വരവ്. തുഷാർ വെള്ളാപ്പള്ളിയും ബി ഡി ജെ എസും എതിർത്തത് കാരണമാണ് തനിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് എന്ന സംശയവും പി സി ജോർജിനുണ്ട്. വെള്ളാപ്പള്ളിയെപ്പോലെ വൃത്തികെട്ട ഒരാൾ ലോകത്ത് ജനിച്ചിട്ടുണ്ടോയെന്ന് കഴിഞ്ഞ ദിവസം പി സി ജോർജ് ചോദിച്ചിരുന്നു. റാസ്കൾ എന്ന് ആരെങ്കിലും വിളിച്ചാൽ എന്തോ എന്ന് വിളികേട്ട് ഓടിവരുന്ന ആളാണെന്നും ജോർജ് പറഞ്ഞു. നരേന്ദ്രമോദി വന്ന പത്തനംതിട്ടയിലെ പരിപാടിയിൽ പി സി ജോർജ് പങ്കെടുത്തിരുന്നു. എങ്കിലും പിന്നീട് അദ്ദേഹം അത്ര സജീവവുമായില്ല. കോട്ടയത്തെ പ്രചാരണത്തിന് പി സി ജോർജ് ഇതുവരെ എത്തിയിട്ടില്ല. സ്വന്തം ജില്ലയായിട്ടും കൺവെൻഷന് വിളിച്ചതുമില്ല. ജില്ലയിലെ പ്രധാന ബി ജെ പി നേതാവാണ് പി സി ജോർജ് എന്നതും എടുത്തു പറയേണ്ടതാണ്. തന്നെ വിളിച്ചിട്ടില്ല, മറ്റേതെങ്കിലും ബി ജെ പി നേതാക്കൾ പങ്കെടുക്കും. പാർട്ടി പറയുന്ന പരിപാടികളിൽ താനുണ്ടാകും. കോട്ടയത്തെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല. ക്ഷണിക്കാത്ത പരിപാടിക്ക് പോയി ഉണ്ണുന്ന സ്വഭാവം തനിക്കില്ല എന്നായിരുന്നു പി സി ജോർജിന്റെ പ്രതികരണം. അതേസമയം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ പി സി ജോർജ് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിനെത്തിയിരുന്നു. 14 വർഷം മുൻപ് വേശ്യകളുടെയും തെമ്മാടികളുടെയും കേന്ദ്രമായിരുന്നു മാഹി എന്ന പി സി ജോർജിന്റെ പരാമർശം വിവാദത്തിനും വഴിവെച്ചിരുന്നു. കോഴിക്കോട് ബി ജെ പി സ്ഥാനാർത്ഥി എം ടി രമേശിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു മാഹി വേശ്യകളുടെ കേന്ദ്രമായിരുന്നെന്നും ഗുണ്ടകളും റൌഡികളും തെമ്മാടികളും കൂത്താടിയിരുന്ന സ്ഥലമായിരുന്നെന്നും പി സി ജോർജ് പറഞ്ഞത്. ഇതിനെതിരെ കടുത്ത വിമർശനം ഉയർന്നതോടെ ബി ജെ പി പ്രാദേശിക ഘടകം ജോർജിനെ തള്ളിപ്പറഞ്ഞിരുന്നു. പരാമർശത്തിൽ കേസെടുത്തതിന് പിന്നാലെ ഖേദപ്രകടനവുമായി ജോർജ് രംഗത്തുമെത്തി. മാഹി കൂടുതൽ സുന്ദരമായി എന്നത് മാത്രമാണ് താൻ ഉദ്ദേശിച്ചതെന്നും മറിച്ച് ആർക്കെങ്കിലും തോന്നുകയോ മാനസിക വിഷമം ഉണ്ടാകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്.